തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി 3 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭരണം പിടിക്കാനും ഭരണം നിലനിർത്താനും ശ്രമിക്കുമ്പോൾ നിലനിൽപ്പിനായി നെട്ടോട്ടമോടുകയാണ് കേരള കോൺഗ്രസുകാർ. കാരണം ഇരുവിഭാഗങ്ങളും മുന്നണിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. തങ്ങൾ മുന്നണിയിലെത്തിയതിൻ്റെ ഗുണം ഉണ്ടെന്ന് തെളിയിച്ചില്ലെങ്കിൽ പിന്നെ മുന്നണിയിൽ തങ്ങൾക്ക് ഒരു വിലയും കാണില്ലെന്ന് അവർക്ക് നന്നായി അറിയാം. എന്തായാലും ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എമ്മിന് സ്വന്തം ജയിച്ചാൽ മാത്രം പോരാ, ഇടതുപക്ഷം കൂടെ ജയിക്കുമോ എന്ന് ഉറപ്പുവരുത്തുകയും കൂടി വേണം. അല്ലെങ്കിൽ നാളെ അവിടെയുള്ളവർ പറയും ഇവന്മാരെ കൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന്. പക്ഷേ തങ്ങൾ വന്നതുകൊണ്ട് ജയിച്ചു എന്ന് തെളിയിക്കാൻ കോട്ടയത്ത് 5-ൽ 4 എണ്ണമെങ്കിലും വിജയിക്കണം. കാരണം CPM 3 ഇടത്ത് ഒതുങ്ങി ഇവന്മാർക്ക് 5 സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇടുക്കിയിൽ ഇവർ ഒന്നെങ്കിലും നിലനിർത്തണം. 13 സീറ്റാണ് കോൺഗ്രസ് എമ്മിന് നൽകിയത്. പക്ഷേ കുറ്റ്യാടി വേണ്ടെന്ന് വെച്ച് 12 സീറ്റിൽ അവർ മത്സരിച്ചു. അതിൽ 10 എണ്ണത്തിൽ വിജയിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. കോട്ടയത്തെ CPIയുടെ 2 സീറ്റിൽ 1 മാത്രമാണ് അവർ മത്സരിച്ചത്. CPIയുടെ ഭാഗത്തുനിന്നും മികച്ച സഹകരണം ഉണ്ടായിരുന്നുവെന്നാണ് കേരള കോൺഗ്രസും പറഞ്ഞത്. ഇനി ഇവർ അവിടെ തോറ്റാൽ വലിയ വിമർശനങ്ങൾ ആദ്യമുയർത്തുന്നത് ഒരുപക്ഷെ CPI തന്നെയായിരിക്കും. PC തോമസുമായി ലയിച്ച ജോസഫ് വിഭാഗത്തിന്റെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. 10-ൽ 9 സീറ്റും വിജയിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ജോസ് കെ മാണിയെ ഒഴിവാക്കി തങ്ങളെ ഒപ്പം ചേർത്തത് ശരിയാണ് എന്ന് തെളിയിക്കേണ്ടത് ജോസഫ് വിഭാഗത്തിന്റെയും ഉത്തരവാദിത്തമാണ്. എന്തായാലും ആരുടെ പ്രതീക്ഷകൾ ശരിയാവുമെന്നും ആരുടെ തീരുമാനങ്ങളായിരുന്നു ശരിയെന്നുമെല്ലാം 3 ദിവസം കൂടി കഴിഞ്ഞ് എല്ലാവർക്കും വ്യക്തമാകും.